ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സീമയ സഭയുടെ കൊച്ചി തിരുഹൃദയ പ്രവിശ്യയുടെ അജപാലന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നടത്തുന്ന നോമ്പുകാല വിചിന്തനം എഫാത്തയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു ക്രൈസ്തവൻ്റെ ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനത്തിൻ്റെ യോഗ്യതയാൽ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ വധിക്കുവാനായിട്ട് ഗൂഢാലോചന നടത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 47 മുതൽ 57 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുക. എന്തുകൊണ്ട് യഹൂദർക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ പ്ലാൻ ചെയ്ത് ഈശോയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യഹൂദർ ഭാഗമായിരുന്ന, അല്ലെങ്കിൽ യഹൂദർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കണ്ടിരുന്ന ചില മതാചാരങ്ങളെയും നിയമസംഹിതകളെയും ചില സാമൂഹിക വശങ്ങളെയുമെല്ലാം കീഴ്മേൽ മറിച്ചുകൊണ്ട് നീതി സ്ഥാപിക്കുവാനായിട്ട്, നന്മ വളർത്തുവാനായിട്ട് ഈശോ തൻ്റെ ജീവൻ കൊടുത്തു എന്നുള്ളതിലാണ് യഹൂദർക്ക് ഈശോയുടെ ശത്രുതയുണ്ടാവുകയും ഈശോയെ കൊല്ലുവാനായിട്ട് അവർ ഗൂഢാലോചന ചെയ്യുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, താൻ സ്ഥാപിക്കാൻ ആഗ്രഹിച്ച നീതിക്ക് വേണ്ടിയിട്ട്, താൻ പുലരുവാൻ ആഗ്രഹിച്ച നന്മയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ കൊടുത്തു എന്നുള്ളതാണ് ഈശോ ജീവിച്ച വിപ്ലവം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള നിയമസംഹിതയ്ക്കെതിരെ യേശു ജീവിച്ച വിപ്ലവമാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. പാപം ചെയ്തവന് നേരെയുള്ള ശിക്ഷാനിയമങ്ങൾക്കെതിരെ യേശു പഠിപ്പിച്ച നീതിയുടെ വിപ്ലവമാണ് അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്നുള്ളത്. ശാപത്തിൻ്റെ കടുപ്പങ്ങളെക്കാൾ എളുപ്പത്തിൽ നന്മ ചെയ്യാൻ പറ്റുന്ന വിപ്ലവമാണ് ഈശോ ജീവിച്ചത്. പ്രിയമുള്ളവരെ, തങ്ങൾക്ക് മേൽക്കോയ്മയുണ്ടായിരുന്ന സാമൂഹിക വശങ്ങൾക്കെതിരെ ഈശോ സംസാരിച്ചതുകൊണ്ടാണ് ഈശോയെ വധിക്കുവാനായിട്ടും യഹൂദർ പല ഗൂഢാലോചനകൾ നടത്തുക. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിലവിൽ നിൽക്കുന്ന ചില അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുകയും അതുമൂലം വധിക്കപ്പെടുകയും ചെയ്ത അനേകം പേരെ നമ്മൾ കാണുന്നുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മരണപ്പെട്ട സീസറും എലിസബത്ത് 1-ാം രാജ്ഞിയും ഗാന്ധിജിയുമെല്ലാം ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്തിനേറെ ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗാർത്ഥി സമരവും കാർഷിക സമരവുമെല്ലാം നിലവിൽ നിൽക്കുന്ന ചില അനീതികളെ തൂത്തെറിയുവാനുള്ള നീതിയുടെ വിപ്ലവങ്ങൾ തന്നെയാണ്. ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. പ്രിയമുള്ളവരെ, യേശു ഏത് ജീവിതം ജീവിച്ചുവോ, ഏത് ജീവിതം ജീവിച്ചുകൊണ്ട് യേശു വിപ്ലവം സൃഷ്ടിച്ചുവോ, അതിനു വേണ്ടിയിട്ട് സമർപ്പണം ചെയ്ത് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഇന്നത്തെ ഈ ലോകത്തിൽ, അനീതിയുടെ ഈ ലോകത്തിൽ നീതിയുടെ പ്രവാചകന്മാരായി തീരുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. നീതിയുടെ പ്രവാചകന്മാരായി മാറണമെങ്കിൽ, നമ്മൾ ശക്തരാകണമെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിജീവിതങ്ങളെ ശക്തിയുള്ളതാക്കണം. നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന നന്മയിലൂടെ, നമ്മൾ സ്വീകരിക്കുന്ന ആന്തരികതയിലൂടെ, നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും നിലനിൽക്കുവാനുള്ള ആർജവത്വത്തിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രവാചകരായിട്ട് മാറും. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവസ്നേഹത്തിൻ്റെ ഒരു ചെറിയ പൊട്ട് നമ്മുടെ ഹൃദയത്തിൽ വീണിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിപ്ലവകരമായി ഒത്തിരി മാറിയേനെ. നമ്മുടെ ജീവിതത്തിലെ നീതിബോധങ്ങളെ ചിന്തിച്ചെടുക്കാം. പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതൻ എന്നിലില്ലെന്ന്, ത്യാഗജീവിതം നയിക്കുന്ന ഒരു സമർപ്പിതയല്ല ഞാനെന്ന്, വാത്സല്യം നൽകിക്കൊണ്ട് സ്നേഹിക്കുന്ന ഒരപ്പൻ എന്നിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന്, കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരമ്മയല്ല ഞാനെന്ന്, ദൈവിക ക്രമങ്ങളിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു യുവതിയോ യുവാവല്ല ഞാനെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയം തൊട്ടാണ് നമ്മുടെ ഉള്ളിലെ നീതിയുടെ വിപ്ലവം ആരംഭിക്കുക. പ്രിയമുള്ളവരെ, വ്യക്തിജീവിതത്തിൻ്റെ വിശദീകരണത്തിലൂടെ, കുടുംബജീവിതത്തിൻ്റെ പൗത്രീകരണത്തിലൂടെ, സാമൂഹിക ജീവിതത്തിൽ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നതിലൂടെ യേശുവിൻ്റെ അനുയായികളായി മാറുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. യേശുവിൻ്റെ നീതിയുടെ വിപ്ലവം ജയിക്കട്ടെ. ഈ ദുഃഖവെള്ളിയിലൂടെ കടന്നുപോയി വിശുദ്ധീകരിക്കപ്പെട്ട് ഉയർപ്പ് ഞായറിൻ്റെ മഹത്വം പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ പെസഹാരഹസ്യങ്ങൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ശക്തി പകരുകയും ചെയ്യട്ടെ. ആമേൻ.